പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മുടെ ജെ ഡി ടി ഇസ്ലാം ഹൈസ്കൂളിൽ നിന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള സുബൈർ സാർ അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം നമ്മുടെ വിക്ടേസ് ചാനൽ ക്ലാസ് എടുക്കുന്നതും എസ് എസ് എൽ സി ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലെ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വളരെ സജീവമായിട്ട് സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തനങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം കണ്ണൂർ സർവകലാശാലയിൽ നിന്നും മലയാളം വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടിയിരിക്കുന്ന സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കണം നമുക്കെല്ലാം അതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സുബൈർ സാർ നമ്മോടൊപ്പമുണ്ട് സുബൈർ സാറോട് നമുക്ക് ചോദിക്കാം സുബൈർ സാറേ നമുക്ക് നിങ്ങൾ ആ ഡോക്ടറേറ്റ് കിട്ടിയതിൽ വളരെ അഭിമാനിക്കുന്ന ആളുകളാണ് ഞങ്ങൾ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ നിങ്ങളെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ട് നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഞങ്ങൾക്കുണ്ട് എവിടെ നിന്നാണ് ഇതിൻ്റെ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത് സാജിദ് പറഞ്ഞ പോലെ എനിക്കും വളരെ സന്തോഷമുണ്ട് കാരണം നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നു എന്നതിലാണ് ഇപ്പോൾ എൻ്റെ ഡോക്ടറേറ്റ് കണ്ണൂർ സർവകലാശാലയിൽ നിന്നാണ് എൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്നത് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജാണ് അപ്പോൾ 2012 ഞാൻ അതിൻ്റെ കോഴ്സ് വർക്കുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് നീലേശ്വരത്ത് പാലാത്തടം എന്ന് പറയുന്ന ഒരു വളരെ ഒരു ഗ്രാമമാണ് ഒരു ഉൾപ്രദേശമാണ് അവിടെയായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയായിരുന്നു നമുക്ക് അതിൻ്റെ ഒരു കോഴ്സ് വർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഈ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വ്യക്തിപരമായി ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പ്രത്യേകതയായിട്ട് കാണുന്നത് ഈ തിരക്കിനിടയിൽ കാരണം തിരക്കിനിടയിൽ എന്ന് പറയുന്ന സമയത്ത് സാറ് വിക്ടേഴ്സ് ചാനൽ ക്ലാസ് എടുക്കുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ എസ് എസ് എൽ സി ചോദ്യം തയ്യാറാക്കുന്നതിൽ അത് ആ കമ്മിറ്റി അംഗം കൂടിയാണ് സാറ് അതുപോലെ തന്നെ ഈ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും സാറ് വളരെ സജീവമായിട്ടാണ് ഇടപെടുന്നത് ഈ തിരക്കിനിടയിൽ ഇത്തരം ഈ റെഫർ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും സമയം കണ്ടെത്തിയതും അതിൻ്റെ ഒരു അനുഭവം സാറൊന്ന് വിവരിച്ചാൽ നന്നായിരുന്നു തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് തിരക്കുണ്ടാകും കാരണം നമ്മുടെ ഒരു അധ്യാപനത്തിൻ്റെതായ തിരക്കുകൾ നേരത്തെ പിന്നെ മാഷി സൂചിപ്പിച്ച പോലെ അതിനോടനുബന്ധിച്ച് വരുന്ന വേറെ കുറേ വർക്ക്ഷോപ്പുകൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം നേടണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് സമയം നമ്മുടെ പിന്നാലെ വരും എന്നുള്ളതാണ് ഞാൻ കൃത്യമായിട്ട് ഒന്നിനും ഓരോന്നിനും സമയം നീക്കി വെക്കുകയല്ല പകരം നമ്മൾ ഓരോന്നും കൃത്യസമയത്ത് ചെയ്തു പോകുമ്പോൾ നമ്മൾ ഇതിനും കൂടെ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഒരു ഇച്ഛാശക്തിയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ അതുണ്ട് നമ്മുടെ ഉള്ളിൽ അതുണ്ട് ആ ഉള്ളിലുള്ളൊരു ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ സമയം പിന്നാലെ വരും എൻ്റെ ഒരു അനുഭവം അങ്ങനെ തന്നെയാണ് തിരക്കുകൾ മാറ്റിവെച്ചിട്ട് ഒരിക്കലും നമുക്കൊന്നും പൂർത്തിയാക്കാനാവില്ല എന്നതാണ് പക്ഷേ ഇതിന് കുറേ ആളുകളുടെ സഹായങ്ങൾ വേണ്ടി വരും വളരെ ആളുകളുടെ പിന്തുണയും സഹായം ഉണ്ടായാൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ ഇതിന് ആരൊക്കെ സാറിന് പ്രധാനമായിട്ട് സഹായത്തിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവർ കടപ്പെട്ടിരിക്കുന്നത് അവരുടെ ഗൈഡിനോടാണ് എന്നതാണ് കാരണം നമ്മുടെ ഒരു ഗവേഷണ പ്രവർത്തനത്തെ വളരെ സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ മാർഗദർശിയാണ് പ്രത്യേകിച്ച് എൻ്റെ ഗൈഡ് ഡോക്ടർ സജിത കിഴിനിപ്പുറത്ത് അവർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മലയാളം അസോസിയേറ്റ് പ്രൊഫസറാണ് അപ്പോൾ അവർ വല്ലാത്ത രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ ഭർത്താവും അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം പിന്നെ ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്നു ഒരു പക്ഷേ മലയാളത്തെ ഭീഷണശാലിയായ ഒരു എഴുത്തുകാരൻ അധ്യാപകനാണ് അദ്ദേഹം വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വ്യക്തികൾ ഒരു പക്ഷേ എൻ്റെ ഗവേഷണ വഴിയിൽ എനിക്ക് വെളിച്ചമായി നിന്നവരാണ് പിന്നെ അതോടൊപ്പം പഠനവുമായി ബന്ധപ്പെട്ട് നിരവധി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇപ്പം ഖസാക്കിൻ ഇതിഹാസത്തിൻ്റെ മിത്തുകളെ തേടിയുള്ള യാത്ര ഒരു പക്ഷേ പാലക്കാട് ചെതലി എന്ന് പറയുന്ന ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്തിലൂടെ രണ്ട് ദിവസം യാത്ര നടത്തി പല ആളുകളുമായിട്ട് സംസാരിച്ച് അവിടെയുള്ള കുറേ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞ് അതൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് നല്ല നല്ല വ്യക്തികൾ പക്ഷെ നമ്മൾ പേരോർമ്മിക്കാത്ത നമ്മെ പല രീതിയിൽ സഹായിച്ച ഒരുപാട് പേരുണ്ട് അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഓരോ ഘട്ടത്തിലും പിന്തുണയായി നിന്നത് എന്ന് ഓർക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഈ ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും സുബൈർ സാറിൻ്റെ ഒരു പാത പിൻപറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കണം എല്ലാം നമുക്ക് നിർത്താം കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ സാർക്ക്
തീർച്ചയായിട്ടും കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മക്കളെ നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ നമുക്ക് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ആ അവസരങ്ങളെ നമുക്ക് പരമാവധി അനുകൂലമാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവസരങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റി മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തിയും അതിൻ്റെ പ്രാർത്ഥനയും അതോടൊപ്പം മറ്റുള്ളവരുടെ പിന്തുണയും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് എത്താൻ പറ്റും, അതിന് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ജീവിതകാലം മുഴുവൻ ധാർമ്മിക മതത്തിലുള്ള വിദ്യാർത്ഥികളായി വ്യക്തിഗതമായി മാറണമെന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് നേട്ടങ്ങൾ ഇതിന് മുൻകാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ നേട്ടങ്ങളൊക്കെ കവച്ചിരിക്കുന്ന ഒരു നേട്ടമാണ് ഈ വർഷം ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്ന സുഭാഷിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തരത്തിലുള്ള ആലോചനകൾക്കൊന്നും പ്രസക്തിയില്ല. ഈ വിഷയത്തോടും തന്റെ മേഖലയോടും ഉള്ള അദ്ദേഹത്തിന്റെ താല്പര്യം മാത്രമാണ് അദ്ദേഹത്തെ അതിന് പ്രചോദിപ്പിച്ചത്. അധ്യാപക സമൂഹത്തിനും വിശിഷ്യ ജെ ഡി ടിയിലെ എല്ലാ അധ്യാപകർക്കും എല്ലാവർക്കും അഭിമാനകരമാണ്, സന്തോഷകരമാണ്. ആ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുന്നു. ദൈവത്തെ സത്യത്തിൽ ഭക്ഷിക്ക ദൈവ സങ്കല്പം എന്താണ്? കാരണം ഇത്രയൊക്കെ പഠിച്ച് ഇത്രയൊക്കെ വായിച്ച് ഇങ്ങനെയൊക്കെ നടന്ന ബഷീർ എങ്ങനെയാണ് മതത്തെ നോക്കിക്കണ്ടത് പലരും ചോദിച്ചിട്ടുണ്ട്. ബഷീർ പറഞ്ഞത് അനാദിയായ ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ്. ആ ദൈവത്തിന്റെ അനാദിയായ ശക്തിയാണ് ബഷീർ വിശ്വസിച്ചത് എന്നാണ്.